مرحبا بكم يا طلابي إلى فصل جديد للصف الثامن. بريم الله ودهارتي غلي أتان الله سعربك فوديا ورو كلاس ريك اللاوركم سواغدام من كلاس اللي نمرد نالامت يونيت كمبريت شايدو آ كلاس اللاك كاندن دنو ويندي إي چانل كي فوتك چانل إيه ستاندرد عربي غيد اندرو الله اندرو الله اندرو الله പ്ലേലിസ്റ്റ് നോക്കിയാൽ മതി, അത് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ അഞ്ചാമത്തെ യൂണിറ്റിലേക്ക്, നഹ്നു നദ്ഖുൽ ഇലൽ വഹ്ദതി അൽ ഖാമിസ വ ഇസ്മുൽ വഹ്ദതി ഹുനാ മദാ യഹ്ദർ അൽ ഫൈറോസാത്, യഹ്ദർ സൂക്ഷിക്കുക, അൽ ഫൈറോസാത് വൈറസുകളെ സൂക്ഷിക്കുക അല്ലേ. നമ്മുടെ പ്രത്യേക സാഹചര്യത്തിൽ കോവിഡ് അല്ലേ, വൈറസ് കോവിഡ് അതിനെയൊക്കെ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇവിടെ എന്താണ് പറയുന്നത്? മൂന്ന് പാഠഭാഗങ്ങളുണ്ട്. അൽ ഖലം യതഹദ്ദസ്, അൽ ആലം ബൈന അത്റാഫിൽ അനാമിൽ, അൽ ഇൽമു നൂറിൻ. മൂന്ന് പാഠഭാഗങ്ങളുണ്ട്. അപ്പോൾ അതിൻ്റെ ആദ്യം നമുക്കൊരു അന്നസ്സിഫറി ഒരു തുടക്കത്തിൽ ഒരു ഭാഗത്തിലേക്ക്, ഒരു ആമുഖത്തിലേക്ക്, ഈ യൂണിറ്റിൻ്റെ ഒരു ആമുഖ പാഠഭാഗത്തിലേക്ക് നമുക്ക് കടക്കാം. ഇവിടെ ഹുനാക് ബഅദുസ്സുവർ, ബഅദുസ്സുവർ ഹൽ തഅരിഫൂൻ ഹൗ ഹൽ റഅയ്തും ഔ നദർതും ഹാദിഹി സുവർ ഔ റുമൂസ്, ഈ ചിഹ്നങ്ങൾ നിങ്ങൾ മുമ്പ് കണ്ടിട്ടുണ്ടാവും. എന്തായാലും കണ്ടിട്ടുണ്ടാവും അല്ലേ. അന്നക്കും റഅയ്തും വ അന്നക്കും തസ്തഖ്ദിമൂൻ ഔ തസ്തഅമിലൂൻ ഫി അയ്യാമി ഹയാതികും, നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ സ്ഥിരമായി യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലെ. മഹാദ വഹദ വാട്സപ്പ്, വഹദ സ്കൈപ്പ് അല്ലേ. വഹാദിഹി കുല്ലുഹ മിനൽ അൽ വസായിൽ അൽ ഇജ്തിമാഇയ അല്ലേ, സോഷ്യൽ മീഡിയകളുടെ ചിഹ്നങ്ങൾ, റംസ് റുമൂസ് അവയാണ് അല്ലേ. വഹദ ട്വിറ്റർ, വഹദ ഗൂഗിൾ ടോക്ക്, അൽ ആൻ ലാ നറ വുജൂദഹ ഫീ മദാഫിൽ ഇൻ്റർനെറ്റ്, ഇപ്പോൾ അത് നിലവിലില്ല, ശരിക്കും ഗൂഗിൾ ടോക്ക് ഇല്ല അല്ലേ. വഹദ മഅറൂഫ് ജിദ്ദൻ, അതാ ഫേസ്ബുക്ക് അല്ലേ. ഇവിടെ കുറേ ഉണ്ട് ഇതുപോലുള്ള കുറേ സംഭവങ്ങൾ നിങ്ങൾക്കറിയാം. ഇൻസ്റ്റഗ്രാം അല്ലേ. വഹദ വഹദ വബഅദുഹ മിനൽ മിനർ റുമൂസ് അല്ലത്തി തതഅല്ലഖ് ബിൽ ഇൻ്റർനെറ്റ്, ഇൻ്റർനെറ്റുമായും അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ടെക്നോളജി അതുമായി ബന്ധപ്പെട്ട ചില ചിഹ്നങ്ങൾ. അത് വഹാദ റംസു വൈഫൈ, വൈഫൈൻ്റെ ചിഹ്നമാണ് ഇതതുപോലെ. ഇത് ഇൻ്റർനെറ്റിൻ്റെ ഒരു ചിഹ്നമാണ്. വഹാദിഹി മദ റിസാല, റംസു റിസാല മെസ്സേജ് അല്ലേ, മെസ്സേജുകൾ അയക്കുന്ന റിസാല അൽ ഖസീറ, ഷോർട്ട് മെസ്സേജുകൾ എസ് എം എസിൻ്റെ ചിഹ്നങ്ങളാണ്. എന്തിനാ ഇതിവിടെ കാണിച്ചിട്ടുണ്ടാവുക? വഹാദിഹി കുല്ലുഹ കത് മത ഖർബത്ത്, കത് ഖർബത്ത് ജയ്യിദൻ മിൻ ഹയാത്തിന, നമ്മുടെ ജീവിതത്തോടൊന്ന് ഏറ്റവും അടുത്ത് നിൽക്കുകയാണ് ഈ സാധനങ്ങൾ അല്ലേ. കുറച്ച് പടങ്ങൾ ഞാനിവിടെ കാണിക്കാം, അതിൻ്റെ ചില ഉദാഹരണങ്ങൾ നോക്കൂ. ഇത് ഒരു ചിത്രമാണ് നിങ്ങൾ കണ്ടത്. ദിസ് ജനറേഷൻ എന്ന് എഴുതിയിട്ടുണ്ട്, പുതിയ ജനറേഷൻ. പുതിയ ജനറേഷൻ്റെ അവസ്ഥയെക്കുറിച്ച് ഒരു കലാകാരൻ്റെ ആശയമാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. നോക്കൂ, തിങ്ക് ബിഫോർ യു സ്പീക്ക്, മുമ്പ് കാലത്ത് ഒരു കാര്യം പറയുന്നതിന് മുമ്പ് നമ്മൾ ചിന്തിക്കും. എന്നാൽ ഇപ്പോഴോ ഗൂഗിൾ ബിഫോർ യു പോസ്റ്റ് അല്ലേ. എന്തെങ്കിലും കാര്യം പോസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ഗൂഗിൾ ചെയ്യും, ഗൂഗിൾ ചെയ്യുന്ന പറഞ്ഞാൽ നെറ്റിൽ സെർച്ച് ചെയ്ത് നോക്കും. അപ്പോൾ അത്രത്തോളം ഈ സാധനം ഇൻ്റർനെറ്റ്, അൽ ഇൻ്റർനെറ്റ് ഖരീബത്തും മിന്ന അല്ലേ, അൽ ഇൻ്റർനെറ്റ് കത് ലസിഖത്ത് ബിന, നമ്മളുമായി ഒട്ടിച്ചേർന്ന് നിൽക്കുകയാണ് അല്ലേ. ഇതെന്താണ്? ഫോട്ടോഷോപ്പ് അല്ലേ. ഇന്ന് മേക്കപ്പ് നടത്തുന്നത് എന്തിലൂടെയാണ്? ഫോട്ടോഷോപ്പ് വഴിയാണ്. അതാണ് മേക്കപ്പ്. മേക്കപ്പ് ഒരു മേക്കപ്പിൻ്റെ സാധനമല്ലേ അത്, എന്താണ് ഒരു ചിഹ്നം. പക്ഷെ അതിൽ ഫോട്ടോഷോപ്പ് എഴുതി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ മേക്കപ്പിനേക്കാളും കൂടുതൽ ആളുകൾ എന്ത് ചെയ്യണം? ഫോട്ടോഷോപ്പ് ഉപയോഗിക്കുന്നത്. ഫോട്ടോഷോപ്പ് ഒരു സോഫ്റ്റ്വെയറാണെന്ന് നമുക്കറിയാം, പടങ്ങളൊക്കെ നന്നാക്കിയെടുക്കുന്നത്. അതുപോലെ നോക്കൂ, ഫേസ്ബുക്ക് മാരേജ് ഇൻവിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഇന്നൊരു ഫേസ്ബുക്ക് ഇവൻ്റാണ്. ഫേസ്ബുക്കിലാണ് അല്ലേ ഒരു മാരേജ് തന്നാൽ കല്യാണം ക്ഷണിക്കുന്നതിനപ്പുറം
അതിൻ്റെ എല്ലാ ഇതും നമ്മൾ ഫേസ്ബുക്കിലൂടെ അപ്ലോഡ് ചെയ്തിട്ട് ആളുകളെ കാണിച്ചു കൊടുക്കും. അങ്ങനെ ഒരു ഫേസ്ബുക്ക് ഇവൻ്റായി നമ്മുടെ കല്യാണങ്ങൾ മാറി. നോക്കൂ, അതുപോലെ നൈറ്റ്മെയർ എന്ന് പറഞ്ഞാൽ ദുസ്വപ്നം, ബാറ്ററി തീരുന്നതും വൈഫൈ തീർന്നു പോകുന്നതും നമുക്കിന്ന് ഒരു പേടി സ്വപ്നമാണ് അല്ലേ. നമ്മുടെ ജനറേഷന് അങ്ങനെയായി മാറിയിട്ടുണ്ട്. അപ്പോൾ അത്രത്തോളം ഈ സാധനം നമ്മുടെ ജീവിതത്തോട് അടുത്ത് കിടക്കുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഈ ചിത്രങ്ങൾ കാണിച്ചത്. എന്നാൽ ഇതിന് ചില നല്ല വശങ്ങളുമുണ്ട് അല്ലേ. നമുക്ക് ആളുകളുമായി എന്താണ് ബിൽ വസായിൽ ഇജ്തിമാഇയ മത അന്നന മത നമ്മൾ ആളുകളുമായി കൂടുതൽ അടുക്കുവാനും അവരുമായി സംവദിക്കുവാനും ഒക്കെ കൂടുതൽ നമുക്ക് കഴിയുന്നത് സോഷ്യൽ മീഡിയ വഴി തന്നെയാണ് അല്ലേ. അൽ മത അൽ ബുഅദ് ഖദ് ഖർബത് മിന്ന ബിൽ വസായിൽ ഇജ്തിമാഇയ സോഷ്യൽ മീഡിയ വഴി എന്താണ് ഇന്ന് ദൂരം വളരെ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു അല്ലേ. ദൂരമില്ല. അപ്പോൾ നമ്മൾ ആ നിലയ്ക്ക് അതിൻ്റെ നല്ല വശങ്ങളെ ഉപയോഗപ്പെടുത്തുകയാണ് വേണ്ടത്. അതാണ് നമ്മുടെ പാഠഭാഗം യൂണിറ്റിൻ്റെ പേര് അങ്ങനെ കൊടുത്തിരിക്കുന്നത്, ഇഹ്ദർ അൽ ഫൈറോസാത്സ്. സോഷ്യൽ മീഡിയ ആയാലും അതിന് നല്ല വശങ്ങളുണ്ടെങ്കിലും അതിലും വൈറസുകളുണ്ട്, അതിനെ നമ്മൾ സൂക്ഷിക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഈ കാലഘട്ടത്തെ, ടെക്നോളജിയുടെ ഈ കാലഘട്ടത്തെ കുറിച്ച് ഒരു ചില മുദ്രാവാക്യങ്ങളാണ് നിങ്ങളിവിടെ കാണുന്നത്. മുദ്രാവാക്യങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ. മലയാളത്തിൽ കുറേ നിങ്ങൾ ഒരു പ്രകടനങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ. അതിലൊക്കെ ഒരു സമരങ്ങൾ നടക്കുമ്പോൾ അതിൽ മുദ്രാവാക്യം കൂടി ഉണ്ടാവും അല്ലേ. ഇല്ല എന്താണ് തോറ്റിട്ടില്ല, അതിനൊരു പ്രത്യേക രീതിയാണ്. തോറ്റിട്ടില്ല, തോറ്റ ചരിത്രം കേട്ടിട്ടില്ല, അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ഇവിടെ അതുപോലെ ഒരു മുദ്രാവാക്യമാണ് കൊടുത്തിരിക്കുന്നത്, നർഫഉൽ ഹുതാഫാത്ത്. നമുക്ക് മുദ്രാവാക്യങ്ങൾ ഉയർത്താം. എന്തിനാ? ഹാദിഖൽ ഹുതാഫാത്ത് അനിൽ ഉലൂം അൽ അസ് ഉലൂമുൽ അസർ അല്ലേ, ഉലൂമുൽ അസ്രിയ. നമ്മുടെ ഈ കാലഘട്ടത്തിലെ ന്യൂ ജനറേഷനിലെ വിജ്ഞാന വിസ്ഫോടനം, അതിനെക്കുറിച്ചുള്ള ഒരു മുദ്രാവാക്യമാണ് മഅലൂമാത്ത്. മഅലൂമാത്ത് ഹാദ അസ്റുൽ മഅലൂമാത്ത് അല്ലേ. ഒരു അതിൻ്റെ ഒരു കേട്ടില്ല. അപ്പോൾ എന്താണ് ആ രീതിക്ക് നമ്മളിപ്പോൾ അറബി ഭാഷയെക്കുറിച്ച് ഒരു മുദ്രാവാക്യം തയ്യാറാക്കുമ്പോൾ എങ്ങനെയായിരിക്കും? എങ്ങനെ പറയുക? അറബിയ ലോകത്തിൽ ഖുർആനി അറബിയ അല്ലേ. അറബി ഭാഷ ലോകത്തിൽ ഖുർആനി അറബിയ, ഖുർആൻ്റെ ഭാഷയാണ് അറബി എന്ന്. അങ്ങനെ ആ രീതിക്ക് നിങ്ങൾ മുദ്രാവാക്യങ്ങൾ ഉണ്ടാക്കി നോക്കണം. നോക്കൂ, മഅലൂമാത്ത് ഹാദ അസ്റുൽ മഅലൂമാത്ത്, അറിവുകൾ ഹാദ അസ്റുൽ മഅലൂമാത്ത്, ഇത് അറിവിൻ്റെ കാലഘട്ടമാണ്, ദ എറ ഓഫ് നോളജ്. ഹയ്യ നഖ്റ ഹയ്യ നക്തുബ്, വരൂ നമുക്ക് വായിക്കാം, വരൂ നമുക്ക് എഴുതാം. ഹയ്യ നജ്മ മഅലൂമാത്ത്, നമുക്ക് നോളജ് കളക്ട് ചെയ്യാം, ശേഖരിച്ചു വയ്ക്കാം. കുല്ലുൽ ആലമി സൗഫ നറാഹു, ലോകം മുഴുവൻ നാം കാണും. അബറ ഷാഷ സ്ക്രീനിലൂടെ, ഇന്ന് നമുക്ക് സ്ക്രീനിലൂടെ ലോകം മുഴുവൻ കാണുവാൻ കഴിയും അല്ലേ. വിദേശം നടത്തുന്ന ഒരു പ്രോഗ്രാം അല്ലെങ്കിൽ വിദേശം നടത്തുന്ന ഏതെങ്കിലും സംഭവം നമുക്ക് ടി വിയിലൂടെ ഇന്ന് കാണാൻ പറ്റുന്നുണ്ട്. നമ്മളിവിടെ ഇരിക്കുമ്പോൾ നമ്മുടെ വീട്ടിൻ്റെ മുന്നിൽ ഇരുന്നിട്ടും അല്ലെങ്കിൽ വീട്ടിനകത്തിരുന്ന് നമുക്ക് കാണാൻ പറ്റും. ഇന്ന് മൊബൈലിൽ നമ്മുടെ വിരൽത്തുമ്പിൽ വരെ എന്തായി നമുക്ക് എല്ലാം കാണുന്ന അവസ്ഥയിലേക്ക് മാറി. അബറ ഷാഷ സ്ക്രീനിലൂടെ, സൗഫനു ഷാഹിദ് നമ്മൾ കാണും. മഅലൂമാത്ത് നോളജ് ഇന്ന ജീലുൽ മഅലൂമാത്ത്, നമ്മൾ നോളജിൻ്റെ തലമുറയാണ്. ജീൽ എന്ന് പറഞ്ഞാൽ തലമുറ എന്ന് പറഞ്ഞാൽ അതിൻ്റെ നമ്മൾ ആ കാലഘട്ടത്തിൽ അറിവിൻ്റെ കാലഘട്ടത്തിൽ ജീവിക്കുന്നവരാണ് എന്നാണ് പറയുന്നത് അല്ലേ. അതെ. ഇനി ഇവിടെ കുറച്ച് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. നോക്കൂ, കൈഫ നജ്മഉൽ മഅലൂമാത്ത് അൽയൗം, ഇന്ന് നമ്മൾ വിജ്ഞാനം അറിവുകൾ നോളജ് കളക്ട് ചെയ്യുന്നത് എവിടെ നിന്നാണ്? ഇന്ന് പുസ്തകങ്ങളും നമ്മൾ കിട്ടുന്നുണ്ട് അല്ലേ. നജ്മഉൽ മഅലൂമാത്ത് അൽയൗം മിനൽ കുതുബ്, പുസ്തകത്തു നിന്ന്. ആദ്യം എവിടെ നിന്ന്? അവ്വലം മിനൽ ഉസ്ര, നമ്മുടെ കുടുംബത്തിൽ നിന്ന്. വമിനൽ മദ്രസ സ്കൂളിൽ നിന്ന്. വമിനൽ കുതുബ് പുസ്തകങ്ങളിൽ നിന്ന്. അതുപോലെ വമിനൽ ഇൻ്റർനെറ്റ് അൽ ആൻ അല്ലേ, ഇൻ്റർനെറ്റിൽ നിന്ന്. അല്ലെങ്കിൽ ഒമിനൽ വസായിൽ ഇജ്തിമാഇയ സോഷ്യൽ മീഡിയയിൽ നിന്നാണ് നമ്മൾ കൂടുതൽ അറിവുകൾ
കരസ്ഥമാക്കുന്നത്. അല്ലേ? അപ്പോൾ നജ്മ ഉൽ മഅലൂമാത്ത് അൽ യൗം മിനൽ കുതുബ് വൽ മദ്രസ ومن الأسرة ومن الإنترنت ومن الوسائل الاجتماعية أنا إذا ممكن هلا ما قلنا ما مضمون هذه الهتافات إي مدرنا ما كنا رودا كونتنت عندنا أنا بري إننا نعيش في عصر المعلومات لا نمر إننا نعيش نمر جيبيكم في عصر المعلومات نولج جند كالعادة تلا نمر جيبيكم كل العالم കുല്ലുൽ ആലം ലോകം മുഴുവൻ ഫി ഫി മദ ഇതെവിടെ പറയുന്നുണ്ടല്ലോ ഫി ബൈന അൽ ആലം ബൈന അത്രാഫി അനാമിലിന നമ്മുടെ വിരൽത്തുമ്പിലുണ്ട് അൽ ആലം കുല്ലുൽ ആലം ബൈന അത്രാഫ് അൽ അനാമിലിന നമ്മുടെ വിരൽത്തുമ്പിൻ്റെ അടിയിലാണ് ഇന്ന് ലോകമിരിക്കുന്നത് അല്ലേ അതെ മദാ നുഷാഹിദു വല ശാഷ നമ്മൾ സ്ക്രീനിലൂടെ എന്താണ് കാണുന്നത് കുല്ലുൽ ആലം അല്ലേ ലോകം മുഴുവൻ നമ്മളിന്ന് എന്തിലൂടെ കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്തിലൂടെ അബറഷാഷ സ്ക്രീനിലൂടെയാണ് നമ്മൾ കണ്ടത് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോ പോലും ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ ഒരു മൊബൈൽ സ്ക്രീനിലാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ലേ നിങ്ങൾക്കിപ്പോൾ പഠനം മുടങ്ങിയപ്പോൾ പോലും സ്കൂളിൽ പോകാതെ തന്നെ എന്ത് പറ്റി പോകാതെ തന്നെ നിങ്ങൾക്ക് പുതിയ പാഠങ്ങൾ പഠിക്കാനും കേൾക്കാനും ഒക്കെ സാധിക്കുന്നുണ്ട് ഏതിലൂടെ അബറഷാഷ നിങ്ങളുടെ മൊബൈൽ സ്ക്രീനിലൂടെ അല്ലെങ്കിൽ ടി വി സ്ക്രീനിലൂടെ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സ്ക്രീനിലൂടെ അല്ല മക്കളെ അതെ അപ്പോൾ ഇന്ന നഈഷ് ഫി അസ്റിൽ മഅലൂമാത്ത് ഇതൊക്കെ തന്നെയാണെങ്കിലും നമ്മൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഇത്തരം അറിവുകളുടെ എല്ലാം എന്താണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്നുള്ളത് മാതാ എന്തായിരുന്നു അറിവിൻ്റെ എല്ലാം ഏതാണ് യഥാർത്ഥ പ്രതീകം എന്ന് പറയുന്നത് എന്താണ് തീർച്ചയായും അൽക്കലം പേനയാണ് അല്ലേ പേനയാണ് ശരിക്ക് അറിവിൻ്റെ ഉറവിടം അറിവിൻ്റെ ഉറവിടം പേന എന്താണ് മനുഷ്യനെ എഴുതാനും വായിക്കാനും പഠിച്ചതോടുകൂടിയാണ് വിവരങ്ങൾ കൈമാറ്റം ചെയ്യപ്പെട്ടത് അല്ലേ അപ്പോൾ ഇനി നമ്മൾ പേനയെക്കുറിച്ച് ഒരു പാഠഭാഗത്തിലേക്ക് കടക്കുകയാണ് പേനയെക്കുറിച്ച് ഒരു പാഠഭാഗത്തിലേക്ക് കിടക്കുകയാണ് എന്താണ് അൽ ഖലം യതഹദ്ദസ് അൽ ഖലം യതഹദ്ദസ് പേന സംസാരിക്കുന്നു വഹാദിഹി തഅരീഫുൻ ദാതീ ഇത് ഒരു സ്വയം സെൽഫ് എന്താണ് പരിചയപ്പെടുത്തലാണ് മനസ്സിലായോ കലം തന്നെക്കുറിച്ച് തന്നെ തഅരീഫുൻ ഷഖ്സിയ ഒരു വ്യക്തിപരമായ പരിചയപ്പെടുത്തൽ ആയിട്ടാണ് ഇത് നമ്മൾ കാണുക പേന അതിനെ പരിചയപ്പെടുത്തുകയാണ് നമുക്ക് എന്താണ് പറയുന്നത് നോക്കൂ വായിക്കാല്ലേ അന സഗീറുൽ ജിസ്മ അലീമുൽ മൻസില ഖലഖനി അല്ലാഹു അബ്കമ വഅമ വസമ വലാകിന്നനി അജ്രി വഅർസും വഉസവ്വിർ വഉഅല്ലിഫ് അസീറു ബൈന സുതൂർ ബിമിദാദിൻ മിൻ നൂർ നഅം അനൽ ഖലം അനൽ കലം ഇവിടെ എന്താണ് പേന തന്നെക്കുറിച്ച് പറയുന്നത് അന സഗീറുൽ ജിസ്മ അന സഗീറുൽ ജിസ്മ സഗീർ മാതാ ളിദ്ദുഹു കബീർ അന സഗീർ അൽ ജിസ്മ ഞാൻ ചെറിയ ശരീരമുള്ള ആളാണ് വളരെ ചെറിയ ആളാണ് എന്നാൽ അലീമുൽ മൻസില അലീം മാതാ അലീം കബീർ അൽ മൻസില സ്ഥാനം ഞാൻ ദറജ എന്നാൽ എനിക്ക് വലിയ സ്ഥാനമുണ്ട് അതായത് പേന എന്ന് പറയുന്നത് എന്നെക്കുറിച്ച് വലിയ സ്ഥാനത്തോടെയാണ് വലിയ ആദരവോടെ എന്നെ കാണുന്നത് ഖലഖനി അല്ലാഹു അബ്കം ഖലഖനി എന്നെ സൃഷ്ടിച്ചു അല്ലാഹു അല്ലാഹു എങ്ങനെ അബ്കം അബ്കം സംസാരിക്കാൻ കഴിയില്ല വഅമ ഡം ഡം അബ്കം ഡം വഅമ ബ്ലൈൻഡ് കാണാൻ വാസം ഡഫ് എന്താണ് കേൾക്കൂല അല്ലേ ഇപ്പോൾ കേൾക്കാനും കാണാനും സംസാരിക്കാനും കഴിയാത്ത ഒരാളാണ് ഞാൻ പക്ഷേ എന്നെ അലീമുൽ മൻസില ലീ മൻസിലത്തുൻ അലീമ വലിയ സ്ഥാനമുണ്ട് വലാക്കിന്നനി പക്ഷേ ഞാൻ അജ്രി എനിക്ക് ഇതിനൊന്നും കഴിയുന്നില്ലെങ്കിലും അജ്രി ഞാൻ നടക്കും വ അർസും ഞാൻ വരയ്ക്കും വ ഉസവ്വിർ
സബീർ എന്ന് പറഞ്ഞാൽ അത് തന്നെ റസമയുടെ അതേ ആശയത്തിൽ തന്നെയാണ് വരയ്ക്കുക എന്നുള്ളത്. വല്ലിഫ്, ഞാൻ രചിക്കും, അതായത് പേന വെച്ച് ഇത്തരം കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അല്ലേ. പേന വെച്ചാണ് വരയ്ക്കുന്നത്, ചിത്രം വരയ്ക്കുന്നത്, എഴുതുന്നത് അല്ലേ, ഒക്കെ ചെയ്യുന്നത്. അസീർ, ഞാൻ സഞ്ചരിക്കുന്നു, ബൈന സുതൂർ, വരികൾക്കിടയിലൂടെ, ബിമിദാദ്, ബിമിദാദ്, മിദാദ് എന്ന് പറഞ്ഞാൽ മഷി, മിന്നൂർ, മിന്നൂർ, വെളിച്ചങ്ങൾ, വെളിച്ചത്താലുള്ള മഷി, അതായത് വെളിച്ചത്തുള്ള മഷി, വെളിച്ചത്താലുള്ള മഷി, അതായത് അതുമൂലം ഞാൻ വരികളിലൂടെ സഞ്ചരിക്കുന്നു എന്ന് പറഞ്ഞാൽ എൻ്റെ വരികളിൽ എന്ത് വെട്ടമുണ്ട്, ഞാൻ എൻ്റെ വാക്കുകളിൽ വെട്ടമുണ്ട്, അതായത് പുസ്തകങ്ങളിലൂടെയാണല്ലോ നമുക്ക് പുതിയ പുതിയ അറിവുകൾ കിട്ടുന്നത്, അറിവിൻ്റെ വെട്ടങ്ങൾ കിട്ടുന്നത്, അതാണ് പറയുന്നത്. നഅം, അതേ, അനൽ ഖലം, ഞാനാണ്, ഞാനാണ് പേന എന്ന് പറയുന്നത് അല്ലേ. ഇവിടെ ഒരു പടം നിങ്ങൾ കാണുന്നുണ്ട്, എന്താണ്, ഗാറു ഹിറ അല്ലേ, ഗാറു ഹിറ. ഇതിനെ കുറിച്ച് നിങ്ങൾക്കറിയാം, മഹാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിറ ഗുഹയിൽ ധ്യാന നിമഗ്നനായി, ധ്യാന എന്താണ് ആയി ഇരിക്കുമ്പോഴാണ് അദ്ദേഹത്തിന് അറിവിൻ്റെ വട്ടം വന്നു ചേരുന്നത്. അതറിയാം നിങ്ങൾക്ക് അല്ലേ. ഇഖ്റ ബിസ്മി റബ്ബിക അല്ലദീ ഖലഖ്, ഖലഖൽ ഇൻസാന മിൻ അലഖ്, ഇഖ്റ വറബ്ബുകൽ അക്രം അല്ലദീ അല്ലമ ബിൽ ഖലം, പേന കൊണ്ട് പഠിപ്പിച്ചവനായ ദൈവം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ ആശയത്തിലാണ് ഇവിടെ ഈ ചിത്രം നൽകിയിട്ടുള്ളത്. ബാക്കി കൂടി നോക്കൂ. കറമനി റബ്ബി ഫി കിതാബിഹിൽ അസീസ്, കറമനി, എന്നെ ആദരിച്ചിട്ടുണ്ട് റബ്ബി, എൻ്റെ രക്ഷിതാവ്, ഫി കിതാബിഹി, അവൻ്റെ ഗ്രന്ഥത്തിൽ, അൽ അസീസ്, മഹത്തായ ഗ്രന്ഥത്തിൽ എന്നെ പരാമർശിച്ചിട്ടുണ്ട്. ഏത്? അല്ലദീ അല്ലമ ബിൽ ഖലം, സൂറത്തുൽ അലഖിൽ പറയുന്ന ആയത്ത് അല്ലേ. വഫീഹി സൂറത്തും സമ്മാഹ അൽ ഖലം, അതുപോലെ അൽ ഖലം, സൂറത്തുൽ ഖലം എന്ന പേരിൽ ഒരു പേര്, ഒരു സൂറത്ത് തന്നെ വിശുദ്ധ ഖുർആനിലുണ്ട്. വദക്കറനി റബ്ബി ഇൻദൽ വഹി, അള്ളാഹു എന്നെ പരാമർശിച്ചു, എവിടെ, ദൈവം, എൻ്റെ ദൈവം എന്നെ പരാമർശിച്ചു, ഇൻദ ബദഇൽ വഹി, എപ്പോ, ദൈവിക സന്ദേശം തുടങ്ങിയപ്പോൾ, ആർക്ക്, ഇലാ റസൂലിഹിൽ അമീൻ, അമീൻ വിശ്വസ്തനായ അവൻ്റെ റസൂലിന് വഹി ഇറങ്ങിയ ആ സന്ദർഭത്തിൽ തന്നെ എന്നെക്കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട്. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്, അല്ലദി അല്ലമ ബിൽ ഖലം. അന അനീസുൽ ഇൻസാൻ, അന സദീഖുൽ ഇൻസാൻ, ഞാൻ മനുഷ്യൻ്റെ കൂട്ടുകാരനാണ്. വനൂറുഹു ഫിൽ ളലാം, ഇരുട്ടിൽ അവന് വെട്ടമാണ്, വനൂറുഹു അവൻ്റെ വെട്ടമാണ്, ഫിൽ ളലാം, ഇരുട്ടിൽ. വഅബ്ബിറു, ഞാൻ പ്രകടിപ്പിക്കും, അന്ന ഹാസീസിഹി, അവൻ്റെ വൈകാരിക, അവൻ്റെ എന്താണ് അവസ്ഥകൾ, അവൻ്റെ വൈകാരിക, അവൻ്റെ അവൻ്റെ അവസ്ഥകൾ ഞാൻ പ്രകടിപ്പിക്കും എൻ്റെ വാക്കുകളിലൂടെ. അതായത് പേന കൊണ്ട് ഒരാൾ എഴുതുമ്പോഴാണല്ലോ അവൻ്റെ അവസ്ഥകൾ നമുക്കറിയാൻ കഴിയുക. വ മഷാഇരിഹി, മഷാഇറും മഹാസീസും ഒരേ അർത്ഥമാണ്. ഓക്കെ, അവസ്ഥകൾ, അവൻ്റെ വികാരങ്ങൾ, മനസ്സിലായോ? ഹക്കൻ വസിദിക്ക, സത്യത്തോടെയും, വസിദിക്ക, സത്യത്തോടെയും ന്യായമായും, അതിൻ്റെ കാര്യങ്ങൾ ഞാൻ അവതരിപ്പിക്കും, അവൻ്റെ വിഷമങ്ങളും അവൻ്റെ സ്വപ്നങ്ങളും ആകുലതകളും ആദികളുമൊക്കെ ഞാനാണ്, എന്നിലൂടെയാണ് അവൻ അവതരിപ്പിക്കുന്നത് എന്നും കൂടിയാണ് പേന തന്നെക്കുറിച്ച് ഇവിടെ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഇന്ന് എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇൻഷാല്ലാ അടുത്ത ക്ലാസ്സിൽ പേനയെക്കുറിച്ച് ബാക്കി പാഠഭാഗങ്ങളിലേക്ക് കൂടി നമുക്ക് വരാം. അതുവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.